ഇന്നലെ നാം ധ്യാനിച്ചതിന്റെ ഒരു കുറുകിയ ആവർത്തനം ആദ്യമേ നൽകട്ടെ. ഏറെ പ്രത്യേകിച്ച് ഇന്നലത്തെ സങ്കീർത്തനം 81 വീക്ഷണത്തിൽ നിന്നുകൊണ്ട് ദൈവം നമ്മെ അടിമത്തത്തിന്റെയും ജീവിത ബന്ധനങ്ങളുടെയും ഞെരുക്കങ്ങളുടെയും കയ്യിൽ നിന്ന് വിടുവിച്ചത് അവനെ ആരാധിക്കാൻ സജ്ജമാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ സ്നേഹകാരുണ്യം നമ്മുടെ പാപമോചനത്തിലും അതിൽ നിന്ന് സ്തുതികീർത്തനത്തിലേക്കും നമ്മെ നയിക്കുന്നു. അതിനെയാണ് നാം ആരാധന എന്ന് പറയുന്നത് പോലും. ദൈവം ഇത്രമേൽ നമുക്ക് സ്നേഹമായി ഭവിച്ചതിനാൽ നാം ദൈവത്തെ സ്നേഹിക്കാനും അതിനാൽ തന്നെ സഹോദരനെ സ്നേഹിക്കാനും പഠിക്കുന്നു. കുഴൽ വിളികളോടെ ആരംഭിച്ച ഒരു സങ്കീർത്തനമാണ് 81. സ്വസ്ഥമായിരിക്കുന്ന നമ്മുടെ ബോധങ്ങളിലേക്ക് തുളച്ചു കയറുന്ന കുഴൽ വിളികൾ തന്നെ. ഇന്ന് ഹോസിയ 6 അതിലേക്ക് വരുന്നതിന് മുൻപ് ഹോസിയ 5 നാം ഇപ്രകാരം ഒരു കുഴൽ വിളി കേൾക്കും. സഹോദരന്മാർ തമ്മിൽ നടക്കുന്ന കൊലവിളികൾക്കെതിരെ ദൈവം ഉയർത്തുന്ന കാഹളധ്വനി തന്നെ. അതിന്റെ ചുവടുപിടിച്ചാണ് ഇന്ന് മാനസാന്തരത്തിലേക്കുള്ള ക്ഷണവുമായി ഹോസിയ 6. ക്രിസ്തുനാഥന് ഏറ്റവും പ്രിയതരമായ ഒരു വചനഭാഗം അതിലുണ്ട്. ബലിയല്ല, സ്നേഹകാരുണ്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹോസിയ 6:6. മത്തായി 9:13, 12:7 എന്നിവിടങ്ങളിൽ നാഥനത് ആവർത്തിക്കുന്നുണ്ട്. ഇന്നലെ നാം ധ്യാനിച്ച മർക്കോസ് 12:33 ഇത് പരാമർശിക്കുന്നുണ്ട്. സ്നേഹം അനേകായിരം ബലികളെക്കാളും സ്വീകാര്യമാണ് എന്നത്. ഇന്ന് സങ്കീർത്തനം 51 അതിന്റെ വ്യക്തിപരമായ മാനം വരച്ചിടുകയാണ്. പശ്ചാത്താപത്തിൽ തകർന്നുറങ്ങിയ ഹൃദയമാണ് ഏറ്റവും വലിയ നറുയാഗം എന്ന് ഇന്ന് നാഥൻ ഫരിസേന്റെയും ചുങ്കക്കാരന്റെയും ഉപമയാണ് നമ്മോട് പറയുന്നത്. ദൈവകൃപയല്ലാതെ സ്നേഹകാരുണ്യമല്ലാതെ മറ്റൊരു സ്വാധീനവും ശക്തിയും നമുക്ക് പാപമോചനവും നീതിയും നേടിത്തരുന്നില്ല എന്ന് പഠിപ്പിക്കാൻ തന്നെയാണ് നാഥൻ ഈ ഉപമ പറയുന്നത്. ഈ ഉപമയെ ധ്യാനിച്ചുകൊണ്ട് വിശുദ്ധ ഗ്രിഗറി നസിയാൻസൻ പ്രാർത്ഥിച്ചു, പാപാവസ്ഥകളുടെ അഗാധമായ നെടുവീർപ്പല്ലാതെ മറ്റൊന്നും എനിക്ക് കൈമുതലായില്ല. അങ്ങയുടെ സഹായത്തിന്റെ ആഴം എന്റെ നിശ്വാസത്തിന്റെ ആഴത്തോളമെങ്കിലും ലഭിക്കണമേ എന്ന് മാത്രമാണ് എന്റെ പ്രത്യാശ. ഞാൻ ചെയ്തതായ നന്മകളൊന്നുമില്ല. എനിക്കായി പ്രാർത്ഥിച്ച എന്റെ അപ്പന്റെയും അമ്മയുടെയും യാചനകളെ കൂടി പരിഗണിക്കണമേ. നിന്നിലേക്കുള്ള മഹാവീതിയിൽ ഞാൻ നടക്കുമ്പോൾ എന്നെ മുള്ളുകൊണ്ട് ഞെരിക്കരുതേ, കല്ലിടറിക്കാതെയും നോക്കണമേ. എന്റെ ശക്തിയായവനെ എന്നെ തകരാതെ കാക്കണമേ. ഞാൻ അങ്ങയുടെ ആരാധകനും അങ്ങയുടെ തന്നെ അവകാശവുമാണെന്ന് മറക്കരുതേ. എത്ര സുന്ദരമായ പ്രാർത്ഥനയല്ലേ. നേരെ വിശാലമായി കിടക്കുന്ന ഒരു രാജപാത തന്നെയാണ് ദൈവത്തിലേക്ക് തിരിച്ചു വരാനായി നമുക്കുള്ളത്. ഏഷ്യ ഹൃദ്യമായി പ്രവചിച്ചിരുന്നു ഇവയൊക്കെ. സ്നാപകൻ ഏറ്റുപറഞ്ഞതും ഇത് തന്നെ, വഴിയൊരുക്കുവൻ. അവിടെ അന്തർക്കും മുടന്തർക്കും പോലും വഴിതെറ്റുകയില്ല. എങ്കിലും ഇന്നലെ ഹോസിയ നമ്മോട് പറഞ്ഞിരുന്നു, ഋജുവായ ഈ പാതയിൽ ദുഷ്ടർ ഇടറി വീഴുമെന്ന്. ഇന്ന് ഫരിസേന സംഭവിക്കുന്നത് അതാണ്. അവൻ ദൈവിക വഴിയുടെ ഊടും പാവുമറിഞ്ഞവനാണ്, ദൈവനിയമത്തിനായി മാറ്റിവെക്കപ്പെട്ടവൻ. പ്രശസ്ത കവി ജോൺ ബെന്നിയൻ ഈ ഉപമയെക്കുറിച്ച് സുന്ദരമായി നിരീക്ഷിക്കുന്നുണ്ട്. ഒന്നൊഴിയാതെ എല്ലാവരും പാപം ചെയ്തു, ദൈവത്തിന്റെ കാരുണ്യം നേടാത്തതായി ആരുമില്ല എന്ന് ശ്ലീഹ പറഞ്ഞതിന്റെ പൊരുളാണ് ഈ ഉപമയ്ക്കത്രേ. റോമർ 3:23. രണ്ടു പേരെയും അവരുടെ ജീവിത വിളികൾ കൊണ്ടാണ് കുറിക്കുന്നത് പോലും. ഒരുവൻ ഫരിസേയൻ, മറ്റൊരാൾ ചുങ്കക്കാരൻ. അവർ സമൂഹത്തിന്റെ മുൻപിൽ തിരഞ്ഞെടുത്ത ജീവിത മാർഗങ്ങൾ തന്നെയാണത്. രണ്ടുപേരും ആ ദേവാലയത്തിൽ വരുമ്പോൾ ആ ജീവിത മാർഗത്തിൽ തന്നെയാണ് നിലനിൽക്കുന്നതും. ചുങ്കക്കാരന്റെ ജീർണത പ്രകടവും ബാഹ്യവുമാണെങ്കിൽ ഫരിസേന്റേത് ആന്തരികമാണെന്ന് മാത്രം. രണ്ടുപേർക്കും ഒരേപോലെ ദൈവത്തിന്റെ സൗഖ്യം ആവശ്യമുണ്ട്. എന്നാൽ അവരുടെ നിലപാടുകൾ വ്യത്യസ്തമായിട്ടാണ് ദൈവത്തിന് സ്വീകാര്യമാകുന്നത്. 16 പ്രശസ്ത കവിയായിരുന്ന റിച്ചാർഡ് ക്രെൻഷോ ഇന്നത്തെ ഈ സുവിശേഷ ഭാഗത്തെ ആധാരമാക്കി ഭംഗിയായി ഒരു കവിത എഴുതുന്നുണ്ട്. ലൂക്ക 18:10-14 ആധാരമാക്കി. 2 went up to the temple to pray. രണ്ടുപേർ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിൽ പോയി. അതിങ്ങനെയാണ് ഏകദേശം. രണ്ടുപേർ പ്രാർത്ഥിക്കാൻ പോയെന്നു, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാലോ, ഒരുവൻ വീമ്പിളക്കാനും മറ്റൊരുവൻ പ്രാർത്ഥിക്കാനുമായി പോയെന്ന്. ഒരുവൻ അഭിമാനത്തോടെ തിരുത്തളങ്ങൾ ചവിട്ടിക്കേറി ഉയർന്നു നിന്നു, അവരൻ കണ്ണുകൾ താഴ്ത്തി തന്നെ തന്നെയും താഴ്ത്തി നിന്നു. ഒരുവൻ ദൈവത്തിന്റെ അൾത്താരയെ പൂകിയപ്പോൾ അവരൻ അൾത്താരയിലെ ദൈവത്തെ തന്നെ പൂകി. സ്വയം നീതിമാനെന്ന് കരുതി മറ്റുള്ളവരെ പുച്ഛിക്കുന്നവർക്ക് വേണ്ടിയാണല്ലോ നാഥൻ ഈ ഉപമ പറഞ്ഞിരിക്കുന്നത്. കുടുംബ ബന്ധങ്ങളെ ആധാരമാക്കി 5 മുൻപ് പാപ്പ എഴുതിയ അമോറിസ് ലൈത്തീസിയ സ്നേഹത്തിന്റെ ആനന്ദം എന്നൊരു പ്രബോധനമുണ്ട്. വളരെ വിവാദപരമായൊരു ഖണ്ഡികയാണ് അതിലുള്ളത്. 305 ദൈവത്തിന്റെ കാവൽപ്പട്ടികളെന്ന് സ്വയം നനയ്ക്കുന്ന പലരും അതിനെതിരെ കുരച്ചു ചെന്നിരുന്നു. ദൈവകാരുണ്യം കാത്തിരിക്കുന്നവർക്കാകട്ടെ അത് നനുത്ത വേനൽമഴ പോലെയായിരുന്നു. പരിശുദ്ധ കുർബാന നാവിൽ നിന്ന് അരിയുന്നതിന് മുൻപേ സഹോദരന്മാരെ പഴിക്കുന്നവരെ നോക്കി അതിൽ ഒരു താക്കീതുണ്ട്. പരിശുദ്ധ കുർബാന പരിപൂർണതയ്ക്കുള്ള സമ്മാനമല്ല, വ്രണിതർക്കുള്ള അന്നവും ദിവ്യ ഔഷധവുമാണ്, മറക്കരുത്. ഈ പ്രബോധനത്തിന്റെ 5 നാം 19 മുതൽ സമാരംഭിക്കുമ്പോൾ, കുടുംബവർഷമായി ആചരിക്കുമ്പോൾ ഇനിയെങ്കിലും അറിയുമോ, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിന്റെ പൊരുൾ.